യേശു വീലൻ തോഴനെ കണ്ടേക്കെല്ലാമായവനെ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദര ഷാരോ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് വോയിസിൻ്റെ പ്രഭാത വതനം ഇന്ന് നമ്മോട് ധ്യാന പങ്കുവെക്കുന്നത് ദൈവത്തിൻ്റെ പ്രിയദാസൻ ബോബി ചാർലി മൈലപ്ര പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും ദൈവനാമത്തിൻ്റെ മഹത്വം മോർണിംഗ് മാന്യ മാന്യശ്രോതാക്കൾക്ക് എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി ഒന്ന് പൊരിന്ത മൂന്നിൻ്റെ പതിനാറ് വായിക്കാം നമ്മുടെ വായിക്കുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ എന്നാണ് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച് കിട്ടിയിരിക്കുന്ന വിശുദ്ധ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ക്രമമായി ഓർപ്പിച്ചുകൊണ്ട് കൊരിന്തിലുള്ള ദൈവമക്കൾക്ക് എഴുതുകയാണ് പൗലോസ് ഇവിടെ പല കാര്യങ്ങളും കായിക കാരണ സഹിതം വിവരിച്ചിട്ട് ഈ വാക്യം ഉദ്ധരിക്കുന്നിടത്ത് ദൈവമക്കൾ എത്ര അനുഗ്രഹീതവും ഉന്നതവുമായ പദവിയിലാണ് ഇരിക്കുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് ദൈവദാസൻ ഈ ഒരു വാക്യത്തിൽ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് രണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം അഥവാ ആലയമാണ് എന്ന് വായിക്കുമ്പോൾ ഓർക്കുക അതെത്ര ശ്രേഷ്ഠമായ ഒരു പ്രസ്താവനയാണ് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനൊന്നിൽ ഈ ദൈവത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് മോശയും കൂട്ടരും പാടുന്നത് കേൾക്കുക യഹോവേ ദേവന്മാരിൽ നിനക്ക് തുല്യനാർ വിശുദ്ധിയിൽ മഹിമയുള്ളവനെ സ്തുതികളിന്മേൽ ഭയങ്കരനെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാണ് ഈ മഹാദൈവം നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യുന്നുവെന്നാണ് നാം കണ്ടത് വിശുദ്ധിയിൽ മഹിമയുള്ളവനായ ദൈവത്തിൻ്റെ മന്ദിരവും എത്രമാത്രം വിശുദ്ധമായിരിക്കണം സങ്കീർത്തനം തൊണ്ണൂറ്റി മൂന്നിൻ്റെ അഞ്ചിൽ കാണുന്നത് ഇപ്രകാരമാണ് യഹോവേ വിശുദ്ധി നിൻ്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ യശ്യ അറുപത്തി മൂന്നിൻ്റെ പതിനഞ്ചിൽ വിശുദ്ധിയും മഹത്വവുമുള്ള ഉള്ള നിൻ്റെ നിവാസ സ്ഥലമെന്ന് നാം വായിക്കുന്നുണ്ട് ഈ തിരിച്ചറിവോടുകൂടെയാണോ ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള ആലയങ്ങളായിരിക്കുന്ന നാം ജീവിക്കുന്നത് ഏലി പുരോഹിതൻ്റെ കാലത്ത് ദൈവസാന്നിധ്യം ശീലോവിലെ ആലയം വിട്ടുപോയി എന്നുള്ളത് നമുക്ക് ഒരു ഭയനിർദ്ദേശമാണ് രണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു സത്യത്തിൻ്റെ ആത്മാവ് വഴി നടത്തുന്ന സഹായിക്കുന്ന ആശ്വസിപ്പിക്കുന്ന ഉപദേശിക്കുന്ന സർവജ്ഞാനത്തിൻ്റെയും ഇരിപ്പിടവും ഉറവിടവുമായ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെന്ന് പ്രിയരെ വളരെ ഭയത്തോടും ഭക്തിയോടും കൂടെ ജീ ജീ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാനാകണം ലോകമയത്വം കളഞ്ഞ് വർജനാനുഭവത്തിൽ നാം പാർക്കേണ്ടത് ആവശ്യമാണ് ഈ ലോകം നമുക്ക് യോഗ്യമല്ല അത് വിശ്രാമ സ്ഥലവുമല്ല നാം സിയോൻ യാത്രയിലാണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ നമ്മുടെ കർത്താവിനെ നോക്കി നാം മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ് ഈ ലോകത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഏത് സാഹചര്യത്തോടും അനുരൂപപ്പെട്ട് കൂടെ ജീവിക്കുവാൻ നമുക്ക് അവകാശമില്ല നാം ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും അവൻ്റെ സ്വന്തവുമായിട്ടുള്ളവരാണ് നമ്മുടെ സ്വന്ത താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് അനുവാദമില്ല സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്ന് നാം വായിക്കുമ്പോൾ തന്നെ ഈ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ജഡത്തിന് മറയാക്കാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിൻ എന്ന് തിരുവഴുത്തിൽ നാം വായിക്കുന്നുണ്ട് ഒരിക്കൽ വിട്ടുപോകുന്ന ഒരിക്കൽ വീണ്ടെടുക്കപ്പെട്ട ആ അടിമനുഖത്തിലേക്ക് പിന്നെയും കുടുങ്ങി ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കുവാനോ മലിനപ്പെടുത്തുവാനോ ഉള്ള അവകാശം നമുക്കില്ല നാം ആദ്യം വായിച്ച വചനഭാഗം ഒന്ന് പൊരിന്തർ മൂന്നിൻ്റെ പതിനാറിൻ്റെ ശേഷം ഇങ്ങനെയാണ് നാം വായിക്കുന്നത് ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ ആലയത്തിന് വിശുദ്ധി എത്രത്തോളം ഉചിതമാണോ അത്രത്തോളം ഉചിതമായി അത്രത്തോളം വിശുദ്ധിയിൽ അതിനെ കാത്തു സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ആകയാൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചെന്ന് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തോട് നമുക്കിങ്ങനെ പറയാം കർത്താവേ ഇത്രമാത്രം നീ ഞങ്ങളെ സ്നേഹിച്ചുവല്ലോ അങ്ങയുടെ ആലയമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തുവല്ലോ എന്ത് യോഗ്യതയുണ്ടായിരുന്നു ഒന്നുമില്ല ദൈവത്തിൻ്റെ ഈ വലിയ ദയക്കും മനസ്സിലിവിനും ഒത്തവണ്ണം ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഈ ദൈവത്തോട് സദാ നന്ദിയുള്ളവരായിരിക്കാം അവിടുത്തെ കൃപയിൽ നമുക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കാം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം പിതാവെ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും ഓർപ്പിച്ച് അവിടുന്ന് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹീതമായ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം യോഗ്യമായ നിലയിലും ഉന്നതമായ ആത്മീക നിലവാരത്തിലും തുടർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണം അവിടുത്തെ കരത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ